ഇസ്ലാം മതത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് സ്ഥിരമായി വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് നമ്മൾ കേൾക്കാറുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിനകത്ത് ഉള്ള തിന്മകൾ മാത്രം, മുഹമ്മദിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ യുദ്ധങ്ങൾ മാത്രം, ഇത് മാത്രം എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്? അതിനകത്ത് ഒരു നന്മയും ഇല്ലേ? നല്ല കാര്യങ്ങളൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ലേ? നല്ല ഉപദേശങ്ങളൊന്നും ഇല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാത്തത് എന്ന ഒരു ചോദ്യം സ്ഥിരമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ആ അർത്ഥത്തിലുള്ള ഒരു നന്മ, ഒരു സഹാബിയായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ബാല്യകാലത്തുണ്ടായ ഒരു അനുഭവം സ്മരിക്കുന്ന ഒരു ഹദീസ് ഒരു ഉസ്താദ് വിശദീകരിക്കുന്ന ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. ചെറിയ കുട്ടികളോട് ഇസ്ലാം മതം പഠിപ്പിക്കാനായാലും മറ്റെന്ത് കാര്യം പറയാനായാലും കാരുണ്യത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയുമാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്നും അവരെ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതെന്നും ഉണർത്തുന്ന അത്തരം ഒരു ഉപദേശം നൽകുന്ന ഒരു ഹദീസാണ്. അതുകൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെ പറയാം എന്ന് ഞാൻ വിചാരിച്ചു. എനിക്കെതിരെയുള്ള ഇസ്ലാമത വിമർശനത്തിന്റെ പേരിൽ ഞാൻ നേരിട്ടിട്ടുള്ള പല പ്രശ്നങ്ങളുടെ അവസാനം, ക്ലബ് ഹൗസുകളൊക്കെ സജീവമായ സമയത്ത് സ്വന്തം കൂടപ്പറപ്പുകളെ ഇറക്കിയിട്ടുള്ള അവസാനത്തെ അടവ് പയറ്റുന്ന ഇസ്ലാമിസ്റ്റുകൾ, അവരവസാന ഘട്ടത്തിൽ ഉപയോഗിച്ചത് സ്വന്തം കൂടപ്പറപ്പുകളെ തന്നെ ഇറക്കി വ്യക്തിഹത്യ ചെയ്ത് ആളെ മോശക്കാരനാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള വലിയ പ്രചാരണമാണ്. അതിനുവേണ്ടി അവർ നടത്തിയിട്ടുള്ള ശ്രമങ്ങളും കഴിഞ്ഞ് അതിലും അവർ കാര്യമായി വിജയിക്കാതെ പിൻവാങ്ങുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ, അല്ലെങ്കിൽ എൻ്റെ വിമർശനത്തെ നേരിടാൻ വേണ്ടി നിങ്ങളിപ്പോൾ പഠിച്ച പണി 18 നോക്കിയല്ലോ. ഭീഷണി, ഉപരോധം, അക്രമത്തിനുള്ള ശ്രമങ്ങൾ, ജീവിതം ഏതൊക്കെ തരത്തിൽ വഴിമുട്ടിക്കാൻ പറ്റുമോ അതിനൊക്കെയുള്ള ശ്രമങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വ്യക്തിഹത്യയും അതുപോലെയുള്ള സംഗതികളും കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മുമ്പിൽ അവശേഷിക്കുന്ന ഏക മാർഗം എന്ന് പറയുന്നത് സ്നേഹമാണ്. വ്യക്തികളോടുള്ള ബന്ധങ്ങൾ, സാമൂഹികവും കുടുംബവുമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ആശയപരമായി സംസാരിച്ച് സ്നേഹത്തിൻ്റെ ഭാഷയിൽ വിനിമയം നടത്തിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാനും അവരും തമ്മിൽ അവസാനം പിരിയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിതിപ്പോൾ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ ഉസ്താദ് വിശദീകരിക്കാൻ പോകുന്ന ഈ ഹദീസിൻ്റെ സന്ദർഭവും അത് തന്നെയാണ്. ഇസ്ലാമിസ്റ്റുകളുടെ എല്ലാ തരത്തിലുള്ള മത പ്രചാരണ പ്രബോധന ശ്രമങ്ങൾക്കും അവസാനം, മതം അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകാൻ മതത്തിൻ്റെതായിട്ട് ഇത്ര കാലം ഉപയോഗിച്ചു വന്നിരുന്ന സകല ടൂളുകളും മൂർച്ച കുറഞ്ഞു പോയിരിക്കുന്നു എന്ന അവസരത്തിൽ പുതിയ ഒരു തന്ത്രം എന്ന നിലക്കാണ് മുഹമ്മദ് നബിയുടെ ഒരു ഹദീസ് മുൻനിർത്തിയിട്ട് കാരുണ്യത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ മാത്രമാണ് നമ്മൾ മതം കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന ഒരു തിരിച്ചറിവ് ഇദ്ദേഹം സമൂഹത്തിന് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യം ഈ നമ്മൾ ഇന്ന് പരാമർശിക്കാൻ പോകുന്ന ഉസ്താദിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയണം എന്ന് തോന്നി. മുഹ്സിൻ ഐദീദി എന്ന് പറയുന്ന ഇദ്ദേഹം വളരെ ശക്തനായ, അല്ലെങ്കിൽ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു തീവ്ര സലഫി ആശയക്കാരനാണ്. സലഫി ആശയത്തിൻ്റെ പ്രചാരകനും അതിൻ്റെ മുന്നണി പോരാളിയുമായിട്ടുള്ള മുഹ്സിൻ ഐദീദ് എന്ന് പറയുന്ന ഇദ്ദേഹത്തെ ഞാൻ ഈ അടുത്താണ് ശ്രദ്ധിക്കുന്നത്. ഇസ്ലാമത വിമർശകരെയും സ്വതന്ത്ര ചിന്തകരെ, അല്ലെങ്കിൽ മതനിരാസത്തിലുള്ള ആളുകളെയൊക്കെ അതിനിശിതമായി വിമർശിക്കുകയും അവർക്കൊന്നും ഒരിക്കലും ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യശരങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി എന്ന തരത്തിൽ വിശ്വാസികളുടെ ഇടയിൽ ഏറെ പ്രിയങ്കരനായിട്ടുള്ള വ്യക്തിയാണെന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പുതിയതായിട്ട് മനസ്സിലാക്കുന്നത്. ഏതുപോലെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ അലിയാർ കാസിമിക്ക് സുന്നി വിഭാഗത്തിൻ്റെ ഇടയിലുള്ള ഒരു സ്വീകാര്യത പോലെ അഗ്രസീവായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചുകൊണ്ട് വിമർശകരെ അധിക്ഷേപിച്ചുകൊണ്ട് അവരെ മോശമായ പദപ്രയോഗങ്ങളിലൂടെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ച് ഇസ്ലാം വിമർശകരൊക്കെ ഉത്തരം മുട്ടിപ്പോയി എന്ന് വരുത്തി തീർത്ത് വിശ്വാസികളുടെ ഇടയിൽ ഒരാവേശം ജനിപ്പിക്കുക എന്നതാണ് ഇവരൊക്കെ പൊതുവായിട്ട് സ്വീകരിക്കുന്ന ഒരു രീതി. അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു യമണ്ടൻ ചോദ്യം, യുക്തിവാദികളായിട്ടുള്ള, നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളോട് ചോദിക്കാനുള്ള, ആർക്കും ഒരിക്കലും ഉത്തരം തരാൻ കഴിയില്ല എന്ന തരത്തിൽ ഇദ്ദേഹം ഉന്നയിച്ച ചില ചോദ്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പം ആ വീഡിയോയും സമാനമായിട്ടുള്ള സ്വരങ്ങൾ ഉയർത്തിക്കൊണ്ട് സമാനമായിട്ടുള്ള രീതിയിൽ അലിയാർ കാസിമി നടത്തിയിട്ടുള്ള ചില വെല്ലുവിളികൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങളും ചേർത്ത് ഇവരെ രണ്ടുപേരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട്
അവർക്കുള്ള അവരോടുള്ള ചില പ്രതികരണങ്ങൾ ഈ വീഡിയോയുടെ പുറകെ നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം മുഹ്സിൻ ഐദീദിയും അലിയാർ കാസിമിയും ഇന്ന് ഇസ്ലാമിക പ്രബോധന രംഗത്ത് അല്ലെങ്കിൽ ഇസ്ലാമിനെ പ്രതിരോധിക്കുന്നവരുടെ മുന്നണി പോരാളികൾ എന്ന രീതിയിൽ ഇവരെ പരിഗണിക്കേണ്ടതാണ്. അക്ബർ സാഹിബൊക്കെ കളമൊഴിഞ്ഞ സ്ഥിതിക്ക്, മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ പത്തി താഴ്ത്തിയ സ്ഥിതിക്ക് നമ്മൾ അടുത്തതായിട്ട് അലിയാർ കാസിമിയെയും മുഹ്സിൻ ഐദീദിനെയും ഒന്ന് വിശദമായിട്ട് തന്നെ പരിഗണിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇവരുയർത്തുന്ന ചില ചോദ്യങ്ങളും ഇവരുയർത്തുന്ന ചില വാദഗതികളും പരിശോധിച്ചുകൊണ്ടുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഇനി നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഉമർ ബിൻ അബി സലമ എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തുണ്ടായിട്ടുള്ള ഒരു അനുഭവം, മുഹമ്മദ് നബിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ഉപദേശം, അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്ന് വിശദീകരിക്കുന്ന ഒരു ഹദീസാണ്. صلى الله عليه وسلم عمر بن ابي سلمة اديهم ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, യാ ഗുലാം സമ്മ الله وكل بيمينك وكل مما يليك. മോനെ, ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം ബിസ്മി ചൊല്ലണം, അതിനുശേഷം വലതു കൈ കൊണ്ട് കഴിക്കണം, നിന്റെ അടുത്തുള്ളത് കഴിക്കണം. അദ്ദേഹം പറയാൻ, അതിനുശേഷം എന്റെ ഭക്ഷണം കഴിച്ചിരുന്ന രൂപം അങ്ങനെയാണ്, പിന്നെ ഞാനത് മാറ്റിയിട്ടില്ല. ചെറിയ കുട്ടിയാവുമ്പോൾ പറഞ്ഞു കൊടുത്ത. അപ്പോൾ ഇതാണ് സംഭവം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, മുഹമ്മദ് നബിയുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ഉപദേശം കൊടുക്കുകയാണ്, ബിസ്മി ചൊല്ലി കഴിക്കണം, നിന്റെ അടുത്തുള്ളത് കഴിക്കണം. ഇതൊക്കെയാണ്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഉപദേശം വരുന്നത് എന്നുള്ളത് നമുക്കിതിൻ്റെ പുറകെ പറയാം. ഒറ്റ നോട്ടത്തിൽ കേൾക്കുമ്പോൾ സാമാന്യമായിട്ട് എല്ലാ ആളുകൾക്കും പാലിക്കാവുന്ന, വിശ്വാസികളെ സംബന്ധിച്ച് വളരെ എന്താ പറയുക, ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഉപദേശമാണ്. അപ്പോൾ ഇസ്ലാമിൽ അല്ലെങ്കിൽ മുഹമ്മദ് നബി പറഞ്ഞ ഒരു നല്ല കാര്യവും പറയുന്നില്ല എന്ന പരാതി ഇവിടെ അവസാനിപ്പിക്കണം. വിശ്വാസികൾ ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് തുടർന്നുള്ള ഭാഗങ്ങൾ, എന്തുകൊണ്ടാണ് മുഹ്സിൻ ഐദീദിനെ പോലെയുള്ള ആളുകൾക്ക് ഈ സതുപദേശത്തിൻ്റെ കഥകൾ ഇപ്പോൾ പറയേണ്ട സാഹചര്യമുണ്ടാവുന്നത് എന്നൊക്കെ ഇദ്ദേഹം വിശദീകരിക്കുന്നതിൻ്റെ ഒരു കാര്യം കൂടി, ആ സാഹചര്യം കൂടിയൊക്കെ നമ്മൾ ഇന്ന് പരിശോധിച്ച് പോകുന്നുണ്ട്. അലമാക്കളിൽ ചിലർ പറഞ്ഞു, ഇത്തരം സുന്നത്തുകൾ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അതിനുള്ള ഒരു മര്യാദ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. എങ്ങനെയാണ്? കുട്ടികളോട് പറയുമ്പോൾ, മോനേടാ ബിസ്മി ചൊല്ലി കേൾക്കണ, ചൊല്ലിയോ എന്ന് പറഞ്ഞ് ചൂടാവുന്നതിന് പകരം നല്ലതുപോലെ പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം പറയും, നിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി അവിടുന്ന് പഠിപ്പിച്ച മര്യാദയാണ്. അതാണ് ഏതൊരു കാര്യത്തിലും വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട വിശ്വാസം എന്ന് പറയുന്നത്. അവരോട് നല്ല രീതിയിൽ പറയണം എന്നുള്ള ഈ വാദം നമ്മളിവിടെ എടുക്കുന്നുണ്ട്, അത് നമ്മൾ കുറച്ച് വിശദമായിട്ട് തന്നെ പരിശോധിക്കും. അതേസമയത്ത് ആ കുട്ടികളിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു ഭാവം അല്ലെങ്കിൽ ഒരു ബോധം എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂല് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ അനുസരിക്കണം. ഇതാണ് പ്രാഥമികമായിട്ട് ചെറിയ കുട്ടികളിൽ വളർത്തേണ്ട ഒരു ബോധമായിട്ട് ഇതിനകത്ത് പറയുന്നത്. പിന്നെ പറയേണ്ടുന്ന രീതി, കാരുണ്യത്തിൻ്റെ രീതി, അത് നമുക്ക് പിന്നെ പരിശോധിക്കാം. ഇനി നമുക്ക് ഏത് സാഹചര്യത്തിലാണ് മുഹമ്മദ് നബി ഇത്രയും ഒരു സതുപദേശത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള ഉപദേശം നൽകുന്നത് എന്നുകൂടി നമുക്ക് കേൾക്കാം. ആ ഹദീസിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ആ സംഭവം വിവരിക്കുന്നതായിട്ട് മുഹ്സിൻ ഐദീദ് പറയുന്നുണ്ട്. നോക്ക്, ഹദീസിന്റെ തുടക്കത്തിൽ കാണാം, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തളികയിൽ, പാത്രത്തിൽ അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് കൈയെടുക്കട എന്ന് പറഞ്ഞില്ല. നോക്കൂ നിങ്ങൾ, അവിടുന്ന് അത് പറഞ്ഞില്ല. അവിടുന്ന് പറഞ്ഞത്, മോനെ ബിസ്മി ചൊല്ല്, നിന്റെ വലത് കൈ കൊണ്ട് കഴിക്ക്, നിന്റെ അടുത്തുള്ളത് ഭക്ഷിച്ചു. അപ്പൊ ഇതാണ് സംഭവം. മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ വീട്ടിലോ അല്ലെങ്കിൽ അദ്ദേഹം അതിഥിയായിട്ടിരിക്കുന്ന ഒരു വീട്ടിലോ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടി ആ ഭക്ഷണത്തളികയിൽ കൈകൊണ്ട് പരതുന്ന സമയത്ത് ആ കുട്ടിയോട് കാരുണ്യത്തോടെ പറഞ്ഞു, പൊന്നുമോനെ നീ ബിസ്മി ചൊല്ല്, വലത് കൈ കൊണ്ട് കഴിക്ക്, അടുത്തുള്ളത് കഴിക്ക്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, തൻ്റെ ഭക്ഷണത്തളികയിൽ കൈയിട്ട് വരുന്ന കുട്ടിയെ അടക്കിയിരുത്താൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു കുഞ്ഞു സൂത്രമാണ്. അപ്പം അതിനകത്ത് ബിസ്മി ചൊല്ലി കഴിക്കുക എന്ന് പറയുന്നത് കേവലം വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട് ബിസ്മി ചൊല്ലണം എന്നുള്ള കാര്യമൊക്കെ വിശ്വാസികൾക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ന്യായമുണ്ടാവാം. വലത് കൈ കൊണ്ട് കഴിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ട് വലത് കൈ കൊണ്ട് തന്നെ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ച് വിശ്വാസപരമായിട്ട് തന്നെ വിശദീകരിക്കേണ്ടതാണ്. അതിനകത്തൊന്നും വേറെ ലോജിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതകളില്ല. പിന്നെ നിന്റെ അടുത്തിരിക്കുന്നത് കഴിക്കുക എന്ന് പറയുന്നത് തളികയിൽ വട്ടത്തിലിരുന്ന് കഴിക്കുന്നവർ, ഒരുമിച്ചിരുന്ന് കഴിക്കുന്നവർ, അവരുടെ തൊട്ടടുത്തുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു മര്യാദ പഠിപ്പിക്കുന്നു. അപ്പോൾ മുഹമ്മദ് നബിയുടെ ഭക്ഷണത്തളികയിൽ ഒരു കുട്ടി കൈയിട്ട് പരതുമ്പോൾ ആ കുട്ടിയെ ഒതുക്കിയിരുത്താൻ വേണ്ടി മുഹമ്മദ് പ്രയോഗിക്കുന്ന ഒരു ഹിക്മത്താണ് ഈ കാരുണ്യം.
അത് നല്ല രീതിയിലല്ലേ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു തർക്കവുമില്ല, അതൊരു നല്ല കാര്യം തന്നെയാണ്, നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തത്. കാരണം കൈയെടുക്കട എന്നൊന്നും പറഞ്ഞ് ആക്രോശിച്ചില്ല എന്നൊക്കെയുള്ളത് മുഹമ്മദിൻ്റെ കാര്യം പറയുന്ന സമയത്ത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു 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 നല്ല ഗുണമായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം അദ്ദേഹം ആക്രോശിക്കുന്നില്ല, ചീത്ത പറയുന്നില്ല, അതൊരു നല്ല ഗുണമായിട്ട് നമുക്കെടുക്കാം, അതിനകത്ത് തർക്കമൊന്നുമില്ല. ഇനി എന്തുകൊണ്ടാണ് മുഹ്സിൻ ഐദീദ് ഈ രീതിയിൽ നമ്മൾ കുട്ടികളെ ഉപദേശിക്കണം, ഈ രീതിയിലാണ് നമ്മൾ കുട്ടികളോട് പെരുമാറേണ്ടത് എന്ന് ഇപ്പൊ പറയേണ്ടി വരുന്നത്? ഇത് ഞാൻ പറഞ്ഞുകൊണ്ടെല്ലാം ശരിക്കണ്ട്, റസൂലുള്ള ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചെറിയ കുട്ടികളെ ചെറു പ്രായത്തിൽ നിങ്ങൾ അതിൽ പാലി അതിൽ കൊണ്ടുവരണം, അതിൽ വളർത്തിക്കൊണ്ടുവരണം. വാപ്പ പറഞ്ഞ അനുസരിക്കുക, ഉമ്മ പറഞ്ഞ അനുസരിക്കുക എന്നുള്ളതിനപ്പുറം അത് അനുസരിക്കണം, സംശയമില്ല, ദുനിയാവിലെ കാര്യങ്ങൾ അനുസരിക്കണം. പക്ഷേ അപ്പൊ കുട്ടികളെ നമ്മൾ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരണം. ഏതുപോലെ, എന്തുകൊണ്ട്, എന്തിന്, എങ്ങനെ എന്നുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാനുള്ള ഇട കൊടുക്കാതെ, ഇത് അള്ളാഹിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഇത് ഇസ്ലാമിൽ ഇങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങൾ അത് അനുസരിക്കണം എന്ന സ്വഭാവത്തിലേക്ക് ചെറിയ കുട്ടികളെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരേണ്ടതിന് ഉപയോഗിക്കേണ്ടുന്ന ഹിക്കുമത്താണ്, ഒരു തന്ത്രമാണ്. ഈ രീതിയിൽ വേണം നിങ്ങൾ കുട്ടികളെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ. ഏതിനകത്തേക്ക്? അള്ളാഹിന്റെ റസൂല് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ അതുപോലെ അനുസരിക്കണം എന്ന ബോധം വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിൽ ഉണ്ടാക്കേണ്ടുന്നതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഇനി ഇത് മാത്രമല്ല, എന്തുകൊണ്ട് അനുസരിക്കണം, എങ്ങനെ അനുസരിക്കണം എന്ന് മാത്രമല്ല നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. നാളെ ഈ മുഹമ്മദ് നബി പറഞ്ഞതിന് വിരുദ്ധമായി, ഇസ്ലാമിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് നിങ്ങൾ അംഗീകരിക്കരുത്, അനുസരിക്കരുത് എന്നുകൂടി വാപ്പ സ്വന്തം മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. നാളെ മകനെ വാപ്പ അള്ളാഹ് പറഞ്ഞതിന് വിരുദ്ധമായി പറഞ്ഞാൽ നീ അത് അനുസരിക്കാൻ പാടില്ല എന്ന് നീ അവരോട് പറഞ്ഞു കൊടുക്കണം. അതായത് മതപരമായ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ സ്വന്തം വാപ്പയോട് പോലും ഒരു ഒരു ശത്രുതാ മനോഭാവം പുലർത്തേണ്ടുന്നതിൻ്റെ ഒരാവശ്യകത ചെറിയ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്ന അപകടകരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കൂടി ഇതിനകത്ത് ഉൾച്ചേർത്തിട്ടുണ്ട്. ദീനീയായിട്ടുള്ള കാര്യങ്ങൾ, മതപരമായിട്ടുള്ള കാര്യങ്ങൾ, ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ മതത്തിനെതിരായി ഒരു നിലപാട് നാളെ ഈ വളർത്തി വലുതാക്കുന്ന പിതാവ് സ്വീകരിച്ചാൽ ആ പിതാവിനെ രക്ഷാധികാരിയായിട്ട് സ്വീകരിക്കരുത് എന്ന ഖുർആൻ വചനത്തെ ജീവിതത്തിൽ മുറുകെ പിടിക്കാനുള്ള തരത്തിലുള്ള മതവിദ്യാഭ്യാസമാണ് ഈ മക്കൾ ആർജിക്കേണ്ടത് എന്നർത്ഥം. അപ്പം വ്യക്തിബന്ധങ്ങൾക്കും രക്തബന്ധങ്ങൾക്കും ഒപ്പം അപ്പുറത്തേക്ക് വളർന്ന ഒരു മതബോധം ചെറിയ കുട്ടികളിൽ വളർത്തേണ്ടുന്നതിൻ്റെ ആവശ്യകത കൂടിയാണ് ഇതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതിൻ്റെ ബാക്കി കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന്, മതപരമായ ഒരു കുടുംബത്തിൽ നിന്ന് മതവിശ്വാസം നഷ്ടപ്പെട്ട് പുറത്തു വരേണ്ടി വരുന്ന മക്കളും മക്കളും ഭാര്യയുമൊക്കെ വിശ്വാസികളായിരിക്കെ മതവിശ്വാസമില്ലാതാവുന്ന ഒരു രക്ഷിതാവും അനുഭവിക്കുന്ന എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും പരിചിതമാണ്. അത്തരം സാഹചര്യങ്ങൾക്ക് അത്തരം മാനസികമായ പാകപ്പെടുത്തലുകൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരാവശ്യകത കൂടിയാണ് മുഹ്സിൻ ഐദീദ് ഈ വിശദീകരണത്തിലൂടെ പറയാതെ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടികളുടെ മനസ്സിലേക്ക് കുത്തി നിറക്കാൻ, അവരെ അതിനകത്ത് കൊണ്ടുവരാൻ, അവരെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കേണ്ടുന്ന ഹിക്കുമത്തിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇതുപോലെയുള്ള ബോധങ്ങളൊക്കെ ഈ കുട്ടികളുടെ മനസ്സിൽ കുത്തി നിറക്കേണ്ടത് പക്ഷേ വളരെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഭാഷയിലും രീതിയിലുമായിരിക്കണം എന്നുള്ളതാണ്. അതിപ്പോൾ പറയാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, പല രക്ഷിതാക്കളും ആ രീതിയിലല്ല കുട്ടികളെ ദീൻ പഠിപ്പിക്കുന്നത്, പല മദ്രസകളിലും ആ രീതിയിലല്ല ദീൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടുണ്ടാവുന്ന ചില ഭവിഷ്യത്തുകൾ വളരെ വലുതാണ്. അതെന്താണ്? കൽപ്പിക്കുമ്പോൾ മക്കളുടെ മുകളിൽ അവന്റെ ദേഷ്യം തീർക്കാനും അധികാരം സ്ഥാപിക്കാനുമാണ് ചിലപ്പോൾ അത് പറയുക. ചിലപ്പോൾ അവനോട് പറയും, അവൻ അനുസരിച്ചിട്ടില്ലെങ്കിൽ ഇയാൾക്ക് ദേഷ്യം പിടിക്കും, അവന്റെ ദേഷ്യം മുഴുവൻ അവൻ. എത്രയോ കുട്ടികൾ ദീനിനോട് അകൽച്ച കാണിച്ചത് മാതാപിതാക്കൾ അവരുടെ മക്കളെ ദീൻ പഠിപ്പിച്ചതിൽ വരുത്തിയ അബദ്ധം കാരണത്താലാണ്. എത്രയോ കുട്ടികൾ. അതുകൊണ്ട് നിങ്ങൾ കാരുണ്യത്തിന്റെ ഭാഷ പ്രയോഗിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചിലപ്പോൾ മദ്രസകളിലെ രൂപം അതിന് വലിയൊരു പങ്ക് വഹിച്ചു, വലിയൊരു പിന്നെ പരിധി വരെ പങ്കുവഹിച്ചിട്ടുണ്ട്. കുട്ടികൾ ഇത്രയധികം ദുനിയാവിലേക്ക് ചേർത്തിട്ട് ഈ തലമുറ അങ്ങനെയായതിനു പിന്നിൽ നമ്മുടെ മദ്രസകളിലുള്ള ചില മോശമായ രീതികൾ കാരണമായിട്ടുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ പോയാൽ അടിയില്ല, മദ്രസയിൽ പോയാൽ ഒരു മിനിറ്റ് വൈകിയാൽ അടിയാണ്. ദീനിന്റെ സ്ഥലം അവിടെയായിരുന്നു കാരുണ്യം കൂടുതൽ അവർക്ക് ലഭിക്കേണ്ടിയിരുന്നത്.
പക്ഷെ അവിടെയാണ് തീരെ കാരുണ്യം പലപ്പോഴും അനുഭവിക്കാത്തത്. എന്ത് നല്ല തമാശയാണ്, എന്ത് കേൾക്കാൻ ഇമ്പമുള്ള തമാശയാണ് ഇത്. നോക്കൂ, വളരെ ചെറിയ കുട്ടികളിൽ മതബോധം വളർത്തിയെടുക്കുന്നത് കാരുണ്യത്തിൻ്റെ ഭാഷയിലായിരിക്കണം എന്ന് പഠിപ്പിച്ച മതം അതിൻ്റെ മതപ്രബോധനശാലകൾ അല്ലെങ്കിൽ മതപാഠശാലകൾ കുട്ടികൾക്ക് ഒട്ടും കാരുണ്യമില്ലാത്ത കേന്ദ്രങ്ങളായി മാറിപ്പോയി എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് മാറിപ്പോയി, എങ്ങനെ മാറിപ്പോയി, ലോകത്തുള്ള മുഴുവൻ മതസമൂഹങ്ങളിലും എങ്ങനെ ഈ മനോഭാവം വന്നു എന്നൊന്നും മുഹ്സിൻ ഐദീദിക്ക് അറിയാത്തതല്ലോ. മതപരമായിട്ടുള്ള കാര്യങ്ങൾ ചെറിയ കുട്ടികൾ ബുദ്ധി ഉറക്കുന്ന പ്രായത്തിന് മുൻപ് തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കുകയും അതനുസരിക്കാൻ അവരെ നിർബന്ധിക്കുകയും 7 വയസ്സ് മുതൽ മതപരമായിട്ടുള്ള ആരാധനകൾ നിർവഹിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും നിർബന്ധിക്കുകയും 10 വയസ്സാവുമ്പോൾ അത് ചെയ്യുന്നില്ലെങ്കിൽ ആ കുട്ടികളെ അടിക്കുകയും ചെയ്യണം എന്ന് പഠിപ്പിച്ച മതം തന്നെയാണിത്. അപ്പം മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ പ്രാധാന്യം കൊടുക്കുകയും മതപരമായ കാര്യങ്ങൾ കണിശമായി കുട്ടികളുടെ ഉള്ളിൽ അടിച്ചേൽപ്പിക്കണം എന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന ഒരു മതം, മതത്തിനതീതമായിട്ടുള്ള ഒരു ചിന്തയും ഒരു ബോധവും ഒരു ചോദ്യവും കുട്ടികളുടെ വായിൽ നിന്ന് വരാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഒരു മതം, അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ചെറിയ കുട്ടികളുടെ മനസ്സിലേക്ക് തന്നെ നരകത്തെക്കുറിച്ചും കബർ ശിക്ഷയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പ്രായത്തിന് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഭീതി നിറക്കാൻ പഠിപ്പിച്ച ഒരു മതം, അതിനുവേണ്ടി മദ്രസാ സംവിധാനങ്ങളും ഉസ്താദുമാരും ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ മുഴുവൻ ആർത്ഥത്തിലുള്ളതായിരിക്കും. രക്ഷിതാക്കൾ മദ്രസയിൽ നിന്ന് കിട്ടുന്ന മതപരമായിട്ടുള്ള കാര്യങ്ങൾ പാലിക്കാത്തതിൻ്റെ പേരിലോ പഠിക്കാത്തതിൻ്റെ പേരിലോ ഉസ്താദുമാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ക്രൂരമായിട്ടുള്ള ശിക്ഷകളെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ ഉസ്താദുമാരോട് അങ്ങോട്ട് പറഞ്ഞിട്ട് അവന് നല്ല അടി കൊടുക്കണം, അവൻ നിസ്കരിക്കുന്നില്ല, അവൻ ഓതുന്നില്ല, അവൻ അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന രക്ഷിതാക്കളുള്ള കാലം, അത് അനുസരിക്കുന്ന ഉസ്താദുമാരുള്ള കാലം, അതിനുമപ്പുറത്തേക്ക് വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ ഹിഫ്ലുൽ കോളേജ് എന്നും അൽഫിത്ര എന്നും ഒക്കെ പറഞ്ഞിട്ട് 3 വയസ്സുള്ള കുട്ടികളെ കൊണ്ടുപോയി ഈ മതം തലയിൽ കുത്തി നിറക്കാൻ ശ്രമിക്കുന്ന ഒരു മതം, അതിൻ്റെ സംവിധാനവും അതൊക്കെ ഇവിടെ കാലങ്ങളായി നൂറ്റാണ്ടുകളായി മതം അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നതും വിശ്വാസികളെ കുട്ടികളെ മതത്തിനകത്ത് അനുസരിപ്പിക്കുന്നതും നിലനിർത്തുന്നതും. മതം ഉപേക്ഷിച്ചു പോകുമോ എന്ന ആശങ്കയിൽ മതം ഉപേക്ഷിക്കുന്നവർക്ക് നേരെയുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുന്നതും അത്തരം മതനിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുമൊക്കെ ഈ മതമാണ്. അപ്പൊ ഈ മതത്തിൻ്റെതായിട്ടുള്ള അധ്യാപനവും ആ മതത്തിൻ്റെ നിയമങ്ങളും ഒക്കെ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മതസമൂഹത്തിലുള്ള മദ്രസകളും രക്ഷിതാക്കളും ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. മതം പഠിപ്പിച്ചതിൻ്റെ പേരിൽ തന്നെയാണ് നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ കുട്ടികളെ അടിക്കുന്നത്. അപ്പൊ പിന്നെ ഇപ്പം ഇരുന്നിട്ട് മുഹ്സിൻ ഐദീദി നിലവിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് പല ആളുകളും ഇതിനോട് അകലം പാലിക്കുന്നു. കാരണം മതത്തിന് പുറത്തുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളും കുട്ടികളോടുള്ള സമീപനവും കുട്ടികളെ പരിഗണിക്കുന്ന രീതിയൊക്കെ മാറി. പക്ഷെ മതം ഇപ്പോഴും ആ പഴയ രീതിയിൽ നിലനിൽക്കുന്നത് ഗുണകരമല്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് കുട്ടികളോടുള്ള കാരുണ്യത്തിൻ്റെ ഹദീസ് ഇപ്പൊ പൊടിയെട്ടിയെടുത്ത് കൊണ്ടുവരുന്നത്. അതാണ് അതിൻ്റെ കാര്യം. ഉലമാക്കൾ പറഞ്ഞു, അനേകം ഉലമാക്കൾ എനിക്ക് എൻ്റെ ഉസ്താദ് ആദ്യം പഠിപ്പിച്ചു തന്ന ഹദീസ് എന്ന് പറഞ്ഞ് അവർ പറഞ്ഞ ഹദീസ് ഏതാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ആദ്യമായി എൻ്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞെന്ന ഹദീസ് എന്ന് പറഞ്ഞ് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞ ഹദീസ് ഇർഹമൂ മൻ ഫിൽ അർദി യർഹമുക്കും ഫിസ് സമാ എന്ന ഹദീസാണ്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുക. ധാരാളം പണ്ഡിതന്മാർ ആദ്യമായി പഠിപ്പിച്ച ഹദീസ് അതാണ്. ഭൂമിയിലുള്ളവൻ കൂടെയുള്ളവരോട് കരുണ കാണിക്കണം എന്ന് പറയുന്നിടത്ത് മതപരമായി മതത്തിനകത്ത് മതത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് ഉള്ള സാഹോദര്യവും കരുണയും കാരുണ്യവുമാണ് ഈ പറയുന്നത്. അത്തരം കാരുണ്യത്തിൻ്റെ പേരിൽ മാത്രമാണ് അള്ളാഹു ഇവരുടെ മുകളിൽ കാരുണ്യം കാണിക്കും എന്ന പ്രതീതി ഉണ്ടാക്കുന്നത്. അതിനപ്പുറത്തേക്ക് മതത്തിന് പുറത്തുള്ളവരോട്, മതത്തിനോട് വിമർശനം ഉന്നയിക്കുന്നവരോട്, മതത്തെ ചോദ്യം ചെയ്യുന്നവരോട്, അവരോടും കൂടിയും ഉൾപ്പെടുന്നതാണോ ഈ കാരുണ്യം? അല്ല എന്ന് തന്നെയാണ്. എല്ലാ മനുഷ്യരോടും പരന്നൊഴുകുന്ന കാരുണ്യം എന്ന് പറയുന്ന സാധനം ഇസ്ലാമിനകത്തില്ല. അതൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള വിശദമായ ചർച്ചകളിൽ വിഷയമാകേണ്ട കാര്യങ്ങളാണ്. ഉലമാക്കൾ പറഞ്ഞു, ഈ ഹദീസ് ആദ്യം പറയാനുള്ള കാരണം ഉസ്താദും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം കാരുണ്യത്തിന് മുകളിലാണ് അടിസ്ഥാനപ്പെടുത്തേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തലാണ്. ഉസ്താദും ശിഷ്യനും തമ്മിലുള്ള ബന്ധം വടിമലല്ല, ചൂരൽമലല്ല, കാരുണ്യത്തിന് മുകളിലാണ് അത് അടിസ്ഥാനപ്പെടുത്തേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഹദീസ്.
നമുക്ക് നിങ്ങൾ ഇസ്ലാം എത്ര മനോഹരമാണ്, പക്ഷേ അതെ എത്ര മനോഹരമാണ്, ഉസ്താദും കുട്ടികളും തമ്മിലുള്ള ബന്ധം കാരുണ്യത്തിന്റെ മുകളിലാണ് എന്ന് അടിസ്ഥാനപ്പെടുത്താൻ വേണ്ടി ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, അപ്പൊ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന ഹദീസാണ് പല പണ്ഡിതന്മാരും ആദ്യം കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നാണ്. ഈ ആകാശത്തിരുന്ന് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്ന പടച്ചവൻ ഈ മതത്തെ നിലനിർത്താനും ഈ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ മതത്തിന്റെ വിശ്വാസികളെ വിശ്വാസത്തിനകത്ത് നിലനിർത്തുന്നതും അനുസരിപ്പിക്കുന്നതും ഇബാദത്ത് ചെയ്യിപ്പിക്കുന്നതും ഈ കാരുണ്യം പറഞ്ഞിട്ടാണോ, ഈ കാരുണ്യത്തിന്റെ പുറത്താണോ, അതോ ഭീകരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ശിക്ഷകൾ പറഞ്ഞ് ഭയപ്പെടുത്തി അടിമപ്പെടുത്തി കീഴ്പ്പെടുത്തിയിട്ടാണോ, ഒരു മനുഷ്യനും പുറത്തു കടക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഭീതി ജനിപ്പിച്ച് അടിമപ്പെടുത്തിയിട്ടാണോ ദൈവം മനുഷ്യനെ അനുസരിപ്പിക്കുന്നത്? അപ്പൊ അള്ളാഹും അവന്റെ സൃഷ്ടിയും തമ്മിലില്ലാത്ത ഒരു കാരുണ്യം ഗുരുനാഥനും കുട്ടികൾക്കും ഇടയിൽ ഉണ്ടാക്കിയെടുക്കേണ്ടുന്നതിൻ്റെ അത്യാവശ്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതാണ്. കാലം ഒരുപാട് മാറിപ്പോയി. ഇനി നേരത്തെ പറഞ്ഞതുപോലെയുള്ള ശിക്ഷണ നടപടികൾ കൊണ്ടും കർക്കശമായിട്ടുള്ള നിലപാടുകൾ കൊണ്ടും വിശ്വാസത്തിനകത്ത് ആളുകളെ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരെ ഇതിനകത്ത് പിടിച്ചു നിർത്താൻ, വരും തലമുറയെ വിശ്വാസത്തിനകത്ത് കീഴ്പ്പെടുത്തി നിർത്താൻ സ്നേഹത്തിൻ്റെ ഒരു പൊയ്മുഖം എടുത്തണിയുക എന്ന ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി, ഒരു ഹിക്മത്തിൻ്റെ ഭാഗമായി മാത്രമാണ് ഇപ്പോൾ മുഹ്സിൻ ഐദീദിനെ പോലെയുള്ള ആളുകൾ ഇത്തരം ഹദീസുകൾ വലിയ സംഭവമായി എടുത്തുകൊണ്ട് വരുന്നതും. ഇത്തരം ഹദീസുകളാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് എന്ന ബോധോദയം ഉണ്ടാവുമൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ദലാലത്തിനുള്ള വഴികൾ ധാരാളം ചുറ്റുപാടുകളിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ കുട്ടികളോട് ദീൻ പഠിപ്പിക്കുമ്പോൾ അങ്ങേറ്റം ഹിക്മത്ത് കാണിക്കണം. വളരെ മാന്യമായി നിങ്ങൾക്ക് അവരത് പറഞ്ഞു കൊടുക്കണം. അവർക്കിത് സ്നേഹം ഉണ്ടാക്കണം, അവർക്കിതിന് ഇഷ്ടമുണ്ടാക്കണം. പ്രത്യേകിച്ച് ഫിത്നകളുടെ വാതിലുകൾ അത്രമാത്രം തുറന്നിടപ്പെട്ടിരിക്കുന്ന ഈ കാലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കൂ, നിങ്ങൾ യാ ഗുലാം തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്, പൊന്നുമോനെ എന്തൊരു സ്നേഹത്തോടുകൂടിയാണ് അവിടുന്ന് വിളിച്ചത്. ശമ്മില്ല മോനെ, നീ അള്ളാഹുവിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് തുടങ്ങണം. അപ്പൊ ഞാൻ വീഡിയോയുടെ തുടക്കത്തില് എന്റെ വീട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ എന്റെ കൂടപ്പറപ്പുകളോട് ഞാൻ ഉപദേശിച്ച കാര്യം, ഞാൻ പറഞ്ഞ കാര്യം അതേ സംഭവം തന്നെയാണ് ഇപ്പൊ മുഹ്സിൻ ഐദീദി മൊത്തത്തിലുള്ള മുസ്ലിം പൊതുസമൂഹത്തോട്, മുസ്ലിം പ്രബോധകരോട്, പണ്ഡിതന്മാരോട്, വീട്ടുകാരോടൊക്കെ പറയുന്നത്. കാരണം ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് പുതിയ തലമുറ വിശ്വാസത്തെ നിരാകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി മുസ്ലിം സമൂഹം നേരിടുന്നുണ്ട്. അത് ലോകത്തെമ്പാടും ഉണ്ട്. അപ്പൊ ആ പ്രതിസന്ധിയിൽ പലതരം തന്ത്രങ്ങളൊക്കെ നമ്മൾ എല്ലാവരും പ്രയോഗിച്ചു നോക്കി, പയറ്റി നോക്കി, എന്നിട്ടൊന്നും ഫലം കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇനി ഏറ്റവും അവസാനത്തെ അടവ് എന്ന രീതിയിൽ മുഹമ്മദ് നബിയുടെ അപൂർവമായ, അത്യപൂർവമായിട്ടുള്ള ചില ഭാവങ്ങളായിട്ടുള്ള പൊന്നുമോനെ നീ ഇതൊന്ന് ചെയ്തു നോക്ക്, അനുസരിക്ക് എന്ന കാരുണ്യത്തിൻ്റെ വാത്സല്യത്തിൻ്റെ രീതി ഹിക്മത്ത് പ്രയോഗിച്ചുകൊണ്ട് വിശ്വാസികളായിട്ടുള്ള ചെറിയ കുട്ടികളെ, പുതിയ തലമുറയെ ഇതിനകത്ത് പിടിച്ചു നിർത്താനുള്ള അവസാന ശ്രമം നടത്താം എന്ന ആഹ്വാനമാണ് മുഹ്സിൻ ഐദീദ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ആ ശ്രമം ശ്ലാഘനീയമാണ്. ഭയപ്പെടുത്തലിൻ്റെയും ഭീഷണിപ്പെടുത്തലിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും കൈവെട്ടിൻ്റെയും തലവെട്ടിൻ്റെയും ഒക്കെ മാർഗങ്ങൾ വിട്ട് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷയിൽ മതത്തിൽ ആളുകളെ പിടിച്ചു നിർത്താനുള്ള ശ്രമം, അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ്. ആ മാറ്റത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്നാൽ അതേ സമയത്ത് വിശ്വാസത്തിന് പുറത്തുള്ള, വിശ്വാസം നിലവിൽ ഉപേക്ഷിച്ച സമൂഹത്തോട് ഇസ്ലാം മതത്തിനെ വിമർശിക്കുകയോ ഇസ്ലാം മതത്തിനെതിരായി നിലകൊള്ളുകയോ ചെയ്യുന്ന വ്യക്തികളോടും കൂട്ടായ്മകളോടുമുള്ള ഇവരുടെ സമീപനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവുമില്ല. ഇപ്പോഴും ആക്രോശത്തിൻ്റെ, അധിക്ഷേപത്തിൻ്റെ, വെല്ലുവിളിയുടെ അതേ രീതി തന്നെയാണ്. അതുകൊണ്ട് അവർ ആ വെല്ലുവിളിയും ആക്രോശവും ചോദ്യശരങ്ങളുമായിട്ടൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെ അതേ രീതിയിൽ തന്നെ സ്വീകരിക്കാനും അതിനോട് സമാനമായിട്ടുള്ള രീതിയിലുള്ള മറുപടികൾ കൊടുക്കാനും നമ്മളും ബാധ്യസ്ഥരാണ് എന്നതുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഏറ്റവും അഗ്രസീവായി മതവിമർശകരെ നേരിടുന്നവർ എന്ന ഖ്യാതി വിശ്വാസികൾക്കിടയിൽ ആ അർത്ഥത്തിലുള്ള സ്വീകാര്യത നേടിയിട്ടുള്ള മുഹ്സിൻ ഐദീദിയും അതുപോലെ തന്നെ അലിയാർ കാസിമിയും നമ്മൾ രണ്ടുപേരെയും ഒരുമിച്ചും ഒറ്റക്കൊറ്റയ്ക്കുമൊക്കെ പരിഗണിക്കുന്ന ചില വീഡിയോകൾ വരും ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക. എന്തായാലും ഇതാണ് മുഹമ്മദിൻ്റെ കാരുണ്യം എന്ന അത്യപൂർവമായിട്ടുള്ള മാതൃക ഇപ്പോൾ പ്രയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന് മുഹ്സിൻ ഐദീദി തിരിച്ചറിഞ്ഞതിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.